ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ ഇ കൊമേഴ്സിൻ്റെ ലാസ്റ്റ് മൊഡ്യൂളാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, പ്രീപെയ്ഡ് ആൻഡ് പോസ്റ്റ് പെയ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം എന്നുള്ള സെക്ഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എന്താണ് പ്രീപെയ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ബാങ്കിൽ ഓൾറെഡി ഒരു എമൗണ്ട് കൊണ്ടുവരണം. ഒരു നമുക്ക് ഓൾറെഡി ഒരു ഡിറ്റർമിൻഡ് എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് ആ അക്കൗണ്ടിലുണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രീപെയ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഉദാഹരണമാണ് പ്രീപെയ്ഡ് ഡെബിറ്റ് കാർഡ് ഉണ്ട്, നമ്മൾ മുൻകൂട്ടി ഓൾറെഡി പേ ചെയ്തിട്ടുള്ളതാണ്. ഹിയർ ദ കസ്റ്റമർ ഈസ് അലൗഡ് ടു സ്പെൻഡ് ഓൺലി അപ് ടു ദ എമൗണ്ട് ദാറ്റ് ഹാവ് പ്രീ ഡിറ്റർമിൻഡ് ഇൻ ടു ദ അക്കൗണ്ട്. ദിസ് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ് സിസ്റ്റം ഈസ് ഹൈലി യൂസ്ഫുൾ ടു ദോസ് കസ്റ്റമേഴ്സ് ഹൂ വുഡ് ലൈക്ക് ടു കൺട്രോൾ ഓവർ സ്പെൻഡിങ്. അതായത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ ബാങ്ക് അക്കൗണ്ടിൽ, സേവിങ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു 10,000 രൂപ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, നമ്മളടുത്ത് ഒരു ATM കാർഡ് ഉണ്ട്, നമ്മൾ ആ ഒരു 10,000 രൂപ മാത്രമാണ് നമുക്ക് ചിലവഴിക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പറയുന്ന പേരാണ് പ്രീപെയ്ഡ് പേയ്മെൻറ്റ് പ്ലാൻ സിസ്റ്റം. മെയിനായിട്ട് ഡെബിറ്റ് കാർഡ് സിസ്റ്റമാണ് അങ്ങനെ വരുന്നത്. പ്രീപെയ്ഡ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇറ്റ് അക്സെപ്റ്റ് അറ്റ് ദ എൻ്റയർ മെർച്ചൻ്റ് എസ്റ്റാബ്ലിഷ്ഡ് വേൾഡ് വൈഡ് അക്കോർഡിംഗ് ടു ദ അഫിലിയേഷൻ ഓഫ് ക്രെഡിറ്റ് ഗിവൺ കമ്പനീസ്. സ്വാഭാവികമായിട്ടും എല്ലാ കമ്പനികളും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ATM നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും, നമുക്ക് ഇനി കൂടുതലായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇൻ്റർനാഷണൽ കറൻസി ആയിട്ട് ചില കാർഡുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണൽ കറൻസി ആയിട്ട് നമുക്കതിനെ മാറ്റാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, ചില ഈ സാധാരണ രീതിയിലുള്ള സേവിങ് അക്കൗണ്ട് പ്രീപെയ്ഡ് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ചില കമ്പനികളൊക്കെ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഓൺലൈൻ, അതേപോലെ ട്രാക്കിംഗ് സ്പീഡ്, ചെക്ക് ബാലൻസ്, ചേഞ്ച് പിൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രീപെയ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രീപെയ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി ഒരു അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടിട്ടുണ്ട്, ആ ഒരു ക്യാഷിൽ നിന്നാണ് നമ്മളിങ്ങനെ പേയ്മെൻറ്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രീപെയ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം. ഇനി പോസ്റ്റ് പെയ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം, ഇതിന് നേരെ ഓപ്പോസിറ്റ്. പോസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്രെഡിറ്റ് നമുക്ക് നൽകും കമ്പനി. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായിരിക്കും, നമ്മളെ ഈ ഒരു മന്ത്ലി എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് കമ്പനി ക്രെഡിറ്റ് കാർഡ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ലിമിറ്റ് കൊടുക്കും. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് എന്താണെന്നുണ്ടെങ്കിൽ, സാധാരണ രീതിയിൽ പ്രീപെയ്ഡും പോസ്റ്റ് പെയ്ഡും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി പൈസ കൊണ്ടുവരണം ആവശ്യമില്ല, നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പൈസ പിന്നീട് അടച്ചാൽ മതി. ഒരു ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഈ ഒരു മാസം മുഴുവൻ നമ്മൾ സ്പെൻഡ് ചെയ്തു, ഏകദേശം ഒരു 15,000 രൂപയുടെ പർച്ചേസ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, അടുത്ത മാസം നമുക്കൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ പീരീഡ് ഉണ്ടായിരിക്കും, ആ പീരീഡിനുള്ളിൽ ആ എമൗണ്ട് കൊണ്ടു കൊടുത്താൽ മതി. നമുക്ക് മുൻകൂട്ടി പണം അടക്കാതെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് സിസ്റ്റം നടത്താൻ പറ്റും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് പെയ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ, ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഉണ്ട്, അതുപോലെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ റിവോൾവർ ഫെസിലിറ്റി ആണ്, കസ്റ്റമർ ക്യാൻ പേ ഓൺലി എ സ്മോൾ എമൗണ്ട് ടോട്ടൽ ഔട്ട് സ്റ്റാൻഡിങ് ആൻഡ് റിവോൾവ് ദ റെസ്റ്റ് ഓഫ് ദി പേയ്മെൻറ്റ് ടു നെക്സ്റ്റ് മന്ത്. ഇനിയിപ്പോൾ ചില സമയത്ത് ചില കാർഡുകളൊക്കെ ഇതിൽ ഓവർ ഡ്രാഫ്റ്റിനെ പറ്റികളൊക്കെ കിട്ടുന്നുണ്ടാവും. നമ്മൾ കമ്പനി അല്ല, നമുക്ക് ബാങ്ക് അനുവദിച്ച് തരും 100,000 രൂപ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് അനുവദിച്ച് തരും, അതിൽ നമുക്ക് വേണ്ട എമൗണ്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിന് മാത്രം നമ്മൾ ഇൻട്രസ്റ്റും കാര്യങ്ങളും കൊടുത്താൽ മതി, ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നെ നമുക്ക് എടുക്കണമനുസരിച്ച് കൊടുത്താൽ മതി, അവിടെ ഇങ്ങനെ ആ ബാലൻസ് ആയിട്ട് അവിടെ കിടന്നോളും. അപ്പോൾ അങ്ങനത്തെ റിവോൾവർ ഫെസിലിറ്റി ഉണ്ട്, നമ്മൾ ബാലൻസ് അടുത്ത എമൗണ്ടിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അതുപോലെ ക്യാഷ് അഡ്വാൻസ് ഫെസിലിറ്റി ഉണ്ട് ഇതിൽ. ടെലിഡ്രാഫ്റ്റ്, ദിസ് ഫെസിലിറ്റി ഇസ് അവൈലബിൾ അറ്റ് ദി ഡോർ സ്റ്റെപ്പ് ഓഫ് ദി കസ്റ്റമേഴ്സ്. നമുക്ക് സാധനം ഓർഡർ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് പേയ്മെൻറ്റ് നടത്താൻ പറ്റും. അതേ സർവീസസ്, ക്രെഡിറ്റ് ക്യാൻ യൂസ്ഡ് റെയിൽവേ ടിക്കറ്റ്, എയർലൈൻ ബുക്കിംഗ്, അതുപോലെ ഓൺലൈൻ ട്രാൻസാക്ഷൻ എല്ലാം ഇതുവഴി ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ പോസ്റ്റ് പെയ്ഡും പ്രീപെയ്ഡും മനസ്സിലായി വിചാരിക്കുന്നു. പോസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പൈസ ബാങ്കിൽ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പോസ്റ്റ് പെയ്ഡ് എന്ന് പറയും. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി നമ്മൾ ക്യാഷ് കൊടുത്ത് ക്യാഷ് നമ്മൾ അക്കൗണ്ടിൽ വെച്ചിട്ട് അതിൽ നിന്ന് മാത്രം ചിലവഴിക്കുകയാണെങ്കിൽ അത് പ്രീപെയ്ഡ്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ഇ ക്യാഷ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്യാഷ് എന്നാണ്. ഇ ക്യാഷ് ഓർ ഇലക്ട്രോണിക് ക്യാഷ് ഈസ് എ ന്യൂ കോൺസെപ്റ്റ് ടു എക്സിക്യൂട്ട് ക്യാഷ് പേയ്മെൻറ്റ് യൂസിംഗ് കമ്പ്യൂട്ടർ കണക്റ്റഡ് വിത്ത് നെറ്റ്വർക്ക്. ഇ ക്യാഷ് ഈസ് ആൻ ഇലക്ട്രോണിക് മീഡിയം ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ്. ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഇ ക്യാഷ് ഈസ് ടു ഫെസിലിറ്റേറ്റ് ട്രാൻസാക്ഷൻ ഓൺ ദി ഇൻ്റർനെറ്റ്.
Many of the transactions may be small in size and would not cost efficient through other payment medium such as credit card. അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാഷ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്യാഷ്, ഈ കറൻസി, ഈ മണി, ഇലക്ട്രോണിക് ക്യാഷ്, ഇലക്ട്രോണിക് കറൻസി, ഡിജിറ്റൽ മണി, അതുപോലെ ഡിജിറ്റൽ ക്യാഷ്, ഡിജിറ്റൽ കറൻസി, ഇങ്ങനെയൊക്കെ അതിന് പേരുണ്ട്. ഇതെന്ത് സംഭവം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന ക്യാഷിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ക്യാഷ് സിസ്റ്റത്തിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഡിജിറ്റൽ ക്യാഷ് മസ്റ്റ് ഹാവ് മോണിറ്ററി വാല്യൂ, ഇറ്റ് മസ്റ്റ് ബി ബാക്ക്ഡ് ബൈ ക്യാഷ്. അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഡിജിറ്റൽ ക്യാഷിന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബജാജ് ഫിൻ സർവീസിൻ്റെ ഒരു അല്ല നമ്മൾ ഫോൺപേ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, കുറേ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാവും. ഫോൺപേൻ്റെ അക്കൗണ്ടിക്ക് നമ്മൾ ഓൾറെഡി ക്യാഷ് ആഡ് ചെയ്തു, നമ്മൾ ബാലൻസ് ആഡ് ചെയ്തു. അത് ഈ സംഭവമാണ് ഈ ക്യാഷ് എന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഈ ക്യാഷായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അങ്ങനെയും സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റൽ ക്യാഷിന് ഒരു മോണിറ്ററി വാല്യൂ ഉണ്ട്, അത് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് അങ്ങോട്ടോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അത് സ്റ്റോർ ചെയ്യാൻ പറ്റും, അതേമാതിരി റിട്രീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ അടുത്ത നമുക്ക് പറയാനുള്ളത് ഇലക്ട്രോണിക് ചെക്ക്. ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെക്ക് എന്ന് പറയും, ഏകദേശം ഇതുപോലെ തന്നെ ഡിജിറ്റലായിട്ട് ട്രാൻസാക്ഷൻ നടക്കുന്ന ചെക്കാണ് ഡിജിറ്റൽ ചെക്ക് അല്ലെങ്കിൽ ഈ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊരു മോഡ് ഓഫ് പേയ്മെൻറ്റ്, ബാങ്കും അതുപോലെ ഇൻ്റർനെറ്റ് ടെക്നോളജിയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേയ്മെൻറ്റ് സിസ്റ്റമാണ് ഈ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ഒരു വളരെ വൈഡായിട്ട് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ്സ് ആണ്. അതായത് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ലോകത്താകെ അംഗീകരിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദിസ് ടെക്നോളജി വാസ് ഡെവലപ്ഡ് ബൈ ദി സിലിക്കോൺ വാലി ഐ ടി റിസർച്ച് ആൻഡ് മെർച്ചൻ്റ് ബാങ്കേഴ്സ് സിൻസ് ദേ ഹാവ് ബീൻ പ്രൊമോട്ടഡ് ടു മെനി ഫൈനാൻഷ്യൽ ബോഡീസ്. ഈ ചെക്ക് വർക്ക് ദ സെയിം വേ ഓഫ് പേപ്പർ ചെക്ക്, ആർ ദ ലീഗൽ ബൈൻഡിങ് പ്രോമിസ് ടു പേ. അതായത് നമ്മളൊരു സാധാരണ രീതിയിലുള്ള ചെക്ക് എങ്ങനെയാണോ കൈമാറുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണോ നമ്മൾ വിനിമയം നടത്തുന്നത് അതുപോലെ പ്രാധാന്യമുള്ള അതുപോലെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ചെക്ക് തന്നെയാണെന്ത് ഈ പറഞ്ഞിട്ടുള്ള ഈ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊരു ഇലക്ട്രോണിക് ഫോർമാറ്റിലാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓൺലൈൻ മെർച്ചൻറ്റിന് ഇത് സ്വീകരിക്കാം, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ട്രാൻസാക്ഷൻ കാര്യങ്ങൾ നടത്താം. ട്രഡീഷണൽ ചെക്ക് എലിമിനേറ്റ് നീഡ് ഓഫ് കസ്റ്റമർ എഡ്യൂക്കേഷൻ, കൂടുതലായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് വളരെ സിമ്പിളായിട്ട് ട്രാൻസാക്ഷൻ നടത്താവുന്നതാണ്, വളരെ ഫാസ്റ്റാണ്. പിന്നെ ഓൾറെഡി ക്യാഷ് ഉണ്ടെങ്കിലാണ് ഈ ചെക്ക് എന്നുള്ള സംഭവം സക്സസ് ആയിട്ട് അടുത്ത ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ചെക്ക് ബൗൺസ് ആവുന്ന ചാൻസ് വളരെ കുറവാണ്, കോസ്റ്റ് എഫക്റ്റീവാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അവർ നമുക്ക് ഒരു കാർഡ് ഓഫർ ചെയ്യും. നമ്മൾ എ ടി എം കാർഡ് പോലത്തെ ഒരു കാർഡ് തന്നെയാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ, ഒരു മന്ത്ലി നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒക്ടോബർ മാസമാണത്, ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 30 വരെ എനിക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഈ കാർഡിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ മുൻകൂട്ടി പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ട് അടുത്ത മാസം നവംബർ, സാധാരണ കേസിൽ ഒരു 20-21 തീയതിക്കാണ് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ പീരീഡ് കിട്ടുക. അതായത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ എമൗണ്ട് റീഫണ്ട് ചെയ്യണം, അതായത് നമുക്ക് പേ ചെയ്യണം. അപ്പോൾ ഈ കാർഡിൽ ഉപയോഗിച്ചിട്ട് ഒക്ടോബർ മാസത്തിൽ ഞാനൊരു ഏകദേശം 100,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത നവംബർ 21-ന് മുന്നേ ആയിട്ട് ഈ പൈസ ബാങ്കിൽ കൊണ്ടിട്ടിട്ട് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ഈ ഒരു ആനുകൂല്യമുള്ള സംഭവമാണ് എന്ത് ക്രെഡിറ്റ് കാർഡ് എന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു ക്രെഡിറ്റ് പീരീഡ് കിട്ടും. അത് ഇതിൻ്റെ ലിമിറ്റും കാര്യങ്ങളും വരുന്നത് നമ്മളെ സിബിൽ സ്കോറും, അതേമാതിരി നമ്മളെ ഓരോ കാർഡിനും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റ് ഉണ്ടാകും. ചില കാർഡുകൾക്ക് 50,000 മുതലാണ് സ്റ്റാർട്ടിങ്, ചിലത് 36,000 മുതൽ വരുന്നുണ്ട്. പിന്നെ അതിന് മേലേക്ക് 5 ലക്ഷം 10 ലക്ഷം വരെ നമുക്ക് ഒരു മാസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ, നമുക്ക് 100,000 രൂപ നമ്മുടെ അടുത്ത് ലിമിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചിലവഴിക്കുന്ന ചാൻസ് കുറവാണ്. അതായത് നമ്മൾ എന്ത് സാധനം കിട്ടിയാലും വെറുതെ ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വാങ്ങിക്കൂട്ടാനുള്ള സാധ്യത ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ, ഇതൊരു ഡബിൾ എഡ്ജ്ഡ് വെപ്പനാണ്. എന്താ സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ, സാധാരണ കേസിൽ നമുക്ക് ബാങ്ക് അത്ര പീരീഡ് കിട്ടുന്നുണ്ട്, അത് നമുക്ക് റിലാക്സേഷനാണ്. പക്ഷേ ഇൻ കേസ് ഞാൻ പറഞ്ഞു അടുത്ത മാസം നവംബർ 21-ാം തീയതി ഈ പൈസ നമ്മൾ പേ ചെയ്യണം. പേ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ, സാധാരണ കേസിൽ ഒരു 10% അല്ലെങ്കിൽ 5% നമ്മളെ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റിന് നമ്മൾ പൈസ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക്
ഇൻട്രസ്റ്റ് വരിക 30% 35% നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അത്രയും എമൗണ്ട് അത്രയും വലിയ ഒരു ഹ്യൂജ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് സ്മാർട്ട് കാർഡ്. സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിപ്പ് വെച്ചിട്ടുള്ള കാർഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്മാർട്ട് കാർഡ്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അതല്ലെങ്കിൽ ഇപ്പോൾ ചില രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ഇപ്പോൾ ദുബായ് പോലത്തെ തരത്തിലൊക്കെ ഉണ്ട് സാലിക്ക്, അതേപോലെ നമ്മളൊരു ട്രെയിന് അതേപോലെ അവിടെ ബസ്സൊക്കെ കയറാനൊക്കെ ഒരു കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ടത്. അതെന്താ അങ്ങനത്തെ കാർഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്മാർട്ട് കാർഡ്. അതിനുള്ളിൽ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, ക്യാഷ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിൽ ടൈപ്പ് ഓഫ് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡിനൊക്കെ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്മാർട്ട് കാർഡ് എന്ന് വിളിക്കാൻ പറ്റും. നമ്മളെ സിം കാർഡും ഒരു സ്മാർട്ട് കാർഡായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് ബെനിഫിറ്റ് ഓഫ് സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഉണ്ട്, അൺഓതറൈസ്ഡ് ആക്സസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും, നമ്മളെ കൺവീനിയൻസിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആണ്, കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇൻ്റർനാഷണൽ യൂസ് ചെയ്യും, അതുപോലെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസും കാര്യങ്ങളൊക്കെ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേറൊരു കാർഡാണ് ഡെബിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ പറഞ്ഞില്ലേ പ്രീപെയ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞില്ലേ, അതിൽ വരുന്നതാണ് ഡെബിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സേവിങ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതിൽ നമ്മൾ ഓൾറെഡി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ആ എമൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടത്താം. ഇങ്ങനത്തെ കാർഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെബിറ്റ് കാർഡ്. അതായത് നമ്മൾ മുൻകൂട്ടി അവിടെ പൈസ അടച്ചിരിക്കണം, നമുക്ക് അവർ ക്രെഡിറ്റ് ഒന്നും തരില്ല, കടമായിട്ടൊന്നും തരില്ല, നമ്മളുള്ള ക്യാഷിൽ നിന്ന് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി സാധിക്കുക. നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ അതിനുള്ള എമൗണ്ട് അതിന് പിൻവലിക്കും. നെക്സ്റ്റ് വരുന്നൊരു കോൺസെപ്റ്റാണ് ഇലക്ട്രോണിക് പേഴ്സ്. അത് ഇലക്ട്രോണിക് പേഴ്സ് ഈസ് എ കാർഡ് വിച്ച് ഇസ് മൈക്രോ ചിപ്സ് ദാറ്റ് ക്യാൻ യൂസ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് ആൻഡ് കോയിൻസ് ഫോർ എവറിഥിങ് ഫോർ വെൻഡിങ് മെഷീൻസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. എല്ലാ ടൈപ്പ് ട്രാൻസാക്ഷനും കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കാർഡാണ് ഇലക്ട്രോണിക് പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന് നമ്മളെ ഫോൺ ബേസ് ചെറിയ ടിക്കറ്റുകൾ, അതേപോലെ വീഡിയോ ഗെയിംസ്, സ്കൂളിൻ്റെ കഫറ്റീരിയ, ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്, ഇതിനൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. ചില ഏരിയയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കാർഡ് തന്നെ കൊടുക്കുന്നുണ്ട് ഇലക്ട്രോണിക് പേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ എമൗണ്ട് കയറ്റാൻ നമുക്ക് വേണ്ട എല്ലാ സർവീസസും കാര്യങ്ങളും അതിന് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച്.